വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സംവിധാനമാണ്. നാലഞ്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി രഹസ്യമായിട്ട് പോയി ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് യാത്രയയപ്പ് നൽകേണ്ട ഒരു സ്ഥാനമല്ല ചീഫ് ജസ്റ്റിസിൻ്റെ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനം. ഇപ്പോഴെങ്കിലും ശ്രീ പിണറായി വിജയന് കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആദരവ് തോന്നിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഈ SNC ലാവ്ലിൻ കേസിൽ വിധി പ്രഖ്യാപിച്ച ചീഫ് ജസ്റ്റിസിനെ യാത്രയയപ്പ് നടത്തിയത് അൺസെറിമോണിയൽ സെൻഡ് ഓഫ് ആണ് കൊടുത്തത്. നാട് കടത്തിയാണ് ചെയ്തത്. ബാലി കോലി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് നാട് കടത്തിയാണ് ചെയ്തത്. ഇപ്പം ഏതായാലും തിരുവനന്തപുരത്തെ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇപ്പോൾ പോകാൻ പോകുന്ന ചീഫ് ജസ്റ്റിസിന് യാത്രയയപ്പ് നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അത് പല ഘട്ടങ്ങളിലും പല സ്റ്റേറ്റിലും അടക്കുന്ന നേരം തന്നെയാണ്. ഇതൊരു യാത്രയയപ്പ് നൽകുന്നതാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഒരു സിസ്റ്റത്തിനകത്ത് ഓരോരുത്തരും ഓരോ സംവിധാനവും സ്വതന്ത്രമായിട്ടല്ലേ പ്രവർത്തിക്കുന്നു. നമസ്കാരം. കീഴ്വഴക്കം മറികടന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുഖ്യമന്ത്രി വിരമിക്കൽ വിരുന്ന് നൽകിയതിന് പിന്നിലെന്ത്? സ്വകാര്യ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ യാത്രയയപ്പ് സർക്കാരിന്റെ ഉപകാരസ്മരണയോ? ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കണമെന്ന പരാതി നിയമപരമായി നിലനിൽക്കുമോ? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും രാഷ്ട്രപതിക്കും പരാതി നൽകിയ പരാതിക്കാരനായ സാബു സ്റ്റീഫൻ, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, സുപ്രീംകോടതി അഭിഭാഷകനായ MR അഭിലാഷ്, മുതിർന്ന അഭിഭാഷകനായ പ്രിയദർശൻ തമ്പി എന്നിവരാണ് പ്രതികരിക്കുന്നത്. 18-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം, തിരുവനന്തപുരത്ത് കോവളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് 23-ാം തീയതി വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു വിരമിക്കൽ യാത്രയയപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ആ യാത്രയയപ്പിൽ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, നിയമ സെക്രട്ടറി, അഡ്വക്കേറ്റ് ജനറൽ എന്നിവർ പങ്കെടുത്തു എന്നാണ് വിവരം. പക്ഷേ ഈ യാത്രയയപ്പ് സംബന്ധിച്ച് PRDO മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ അതിൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങ് നടന്നതിൻ്റെ അറിയിപ്പോ പ്രസിദ്ധപ്പെടുത്തിയില്ല. ഇത് അസാധാരണമാണ്. കാരണം കേരളത്തിൽ എന്ന് മാത്രമല്ല രാജ്യത്തും വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിന് ഫുൾ കോർട്ട് യാത്രയയപ്പ് നൽകാറുണ്ട്. അത് ഇത്തവണ കേരള ചീഫ് ജസ്റ്റിസിനും യാത്രയയപ്പ് നൽകി. പക്ഷേ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു യാത്രയയപ്പ്, ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളത് അസാധാരണമാണ്, കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് എന്നൊക്കെയാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. ശ്രീ സാബു സ്റ്റീഫൻ ഇന്ന് ഒരു പരാതി രാഷ്ട്രപതിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും നൽകിയിരിക്കുന്നത് വളരെ ഗൗരവത്തോടെയുള്ള ചില ആരോപണങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉപകാരസ്മരണയാണ് ഇത് എന്നും, ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയ്ക്ക് വന്ന സർക്കാരിനെതിരായ ഹർജികളിലെ നടപടികളിലൊരു പുനഃപരിശോധന വേണം, 23-ാം തീയതി വിരമിക്കാനിരിക്കുന്ന ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കണം, അല്ലെങ്കിൽ 23 അദ്ദേഹത്തിൻ്റെ പുറത്താക്കലായി പരിഗണിക്കണം എന്നുള്ളതാണ് പരാതി. ഇപ്പോൾ ഈ പശ്ചാത്തലമാണ് ന്യൂസ് അവർ പരിഗണിക്കുന്നത്. ആദ്യം ശ്രീ സാബു സ്റ്റീഫൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരാതി രാഷ്ട്രപതിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും നൽകിയിരിക്കുന്നത്, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ? ഇതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, 1997 സുപ്രീംകോടതിയുടെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, റീഇൻസ്റ്റേറ്റ്മെൻ്റ് ഓഫ് വാല്യൂ ഓഫ് ജുഡീഷ്യൽ ലൈഫ്. ജുഡീഷ്യൽ ലൈഫ്, ജുഡീഷ്യറി എന്ന് പറയുന്നത് തന്നെ ഷുഡ് ബി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ പബ്ലിക് ലൈഫിലുള്ള, അവരുടെ ഒഫീഷ്യൽ ലൈഫിനെ പറ്റിയല്ല ഗൈഡ് ലൈൻസ് പറയുന്നത്, അവരുടെ പബ്ലിക് ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. പബ്ലിക് ലൈഫിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോഴേ ആ പബ്ലിക് ലൈഫ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഒഫീഷ്യൽ മാറ്റർ വരുന്നില്ല. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് കൊടുത്ത ഒരു പാർട്ടി എന്ന് പറയുന്നത്, സെൻഡ് ഓഫ് പാർട്ടിയോ ഓർ താങ്ക്സ് ഗിവിങ് പാർട്ടി ഏതാകട്ടെ, അതെന്ന് പറയുന്നത് ഈ ഇതിൽ വരുന്നതല്ല. അപ്പോഴ് അതിൻ്റെ ക്ലോസ് 10 കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരിൽ നിന്നെല്ലാം ഇത് സ്വീകരിക്കാം. റിലേറ്റീവ്സ്, ക്ലോസ് ഫ്രണ്ട്സ് അങ്ങനെയുള്ളത് മാത്രമേ വരുന്നുള്ളൂ. സ്റ്റേറ്റോ സ്റ്റേറ്റിൻ്റെ മെഷറീസോ അതിൽ വരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോഴങ്ങനെ ഇരിക്കുകയാണ്, അത്തരത്തിലുള്ള ഗൈഡ് ലൈൻസിൻ്റെ വയലേഷൻ ചീഫ് മിനിസ്റ്റർക്ക് ക്ഷണിക്കാം, പക്ഷേ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയ്ക്ക് അത് സ്നേഹത്തോടെ റെഫ്യൂസ് ചെയ്യാം. കാരണം എനിക്കത് ഈ ഒരു ഗൈഡ് ലൈൻസ്, 97 ഗൈഡ് ലൈൻസ് കംപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിൽ
ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയ്ക്ക് റെഫ്യൂസ് ചെയ്യാം, ഫ്രണ്ട്ലി വേയിൽ സ്നേഹത്തോടെ തന്നെ അത് റെഫ്യൂസ് ചെയ്യാം. എന്നാൽ അത് സംഭവിച്ചില്ല. കൂടാതെ ചീഫ് മിനിസ്റ്റർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയ്ക്കും മുമ്പിലുള്ള രണ്ടാമത്തെ ഇൻസിഡൻ്റാണ്. ഒന്നാമത്തെ ഇൻസിഡൻറ്റ് ലോകായുക്തയുടെ സെയിം രീതിയിലുള്ളത്, ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്തതിൻ്റെ ഒരു അനുഭവമുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്, ആ ഒരു എക്സ്പീരിയൻസിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള രണ്ടാമത്തെ ഒരു പങ്കെടുത്തത് എന്നുള്ളത് വളരെ ദുരൂഹത ഉണ്ടാക്കുന്നതാണ്. ഇതൊരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. കണക്കാക്കുന്നത് ഡിക്ലെയർ ചെയ്യുന്നത് മറ്റൊരു സ്ഥാനം അദ്ദേഹത്തിന് അടുത്ത ഒരു 6 മാസത്തിനകം കിട്ടുമ്പോഴായിരിക്കും. മിക്കവാറും കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ നല്ല സമയത്ത് സ്റ്റേറ്റിൻ്റെ ഒത്തിരി വിഷയങ്ങൾ മുന്നിൽ വന്നപ്പോൾ പോലും സ്റ്റേറ്റിന് ഫേവറായിട്ടുള്ള രീതിയിലാണ് പരിഗണിച്ചത്. പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ 97 ഫുൾ ബെഞ്ചിന്റെ റീസ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യൂസ് ഓഫ് ജുഡീഷ്യൽ ലൈഫ് എന്ന അതിലെ 10-ാം ഖണ്ഡിക, ഇവിടെ താങ്കൾ പറഞ്ഞത് അതിൽ എ ജഡ്ജ് ഷാൽ നോട്ട് അക്സെപ്റ്റ് ഗിഫ്റ്റ് ഓർ ഹോസ്പിറ്റാലിറ്റി എക്സെപ്റ്റ് ഫ്രം ദ ഫാമിലി ക്ലോസ് റിലേഷൻസ് ആൻഡ് ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് അതിൻ്റെ ലംഘനമാണ്. അപ്പൊ ക്ഷണിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ക്ഷണിക്കാം, പക്ഷെ അതിൽ പങ്കെടുക്കുന്നതിലെ ചട്ടലംഘനവും നിബന്ധനകളുടെ ലംഘനവും കീഴ്വഴക്ക ലംഘനവും അനൌചിത്യവും ഒക്കെയാണ് താങ്കളുടെ പരാതിക്ക് അടിസ്ഥാനം. തീർച്ചയായിട്ടും. കൂടാതെ ഈ ഒരു അടിസ്ഥാനത്തിൽ ഇത് രണ്ടാമത്തെ പരാതിയാണ്. നേരത്തെ ഇത്തരത്തിലുള്ള ഒരു ഇതേ ലംഘനം തന്നെയാണ് ലോകായുക്തയിലും ഉപലോകായുക്തയിലും സംഭവിച്ചത്. അതിൽ അന്നത്തെ അതിൻ്റെ അപ്പോയിൻ്റ് അതോറിറ്റിയും റിമൂവൽ അതോറിറ്റിയും ഗവർണർ ആയതുകൊണ്ടാണ് അന്ന് ഗവർണർക്ക് പരാതി സമർപ്പിച്ചത്. കൂടാതെ ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഇതേ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയുടെ കാലഘട്ടത്തിൽ ഞാനൊരു പെറ്റീഷണർ ഇൻ പേഴ്സൺ ആയിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ഞാൻ വരാം. ഉപകാരസ്മരണ എന്ന് താങ്കൾ പറയുന്നതിൻ്റെ യുക്തി എന്താണ്, അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിലേക്ക് ഞാൻ വരാം. ശ്രീ എം ആർ അഭിലാഷ്, ഇന്ന് നിയമമന്ത്രി പി രാജീവ് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഇതേക്കുറിച്ചൊരു പ്രതികരണം തേടിയിരുന്നു. അതിൻ്റെ പ്രസക്ത ഭാഗമാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത്. ഇതിൽ അസ്വാഭാവികമായി എന്താണ്, പല സ്റ്റേറ്റുകളിലും നടക്കാറില്ലേ? അപ്പോൾ ഇതൊരു വിവാദം സൃഷ്ടിക്കലാണെന്നാണ് സംസ്ഥാന നിയമമന്ത്രി പറഞ്ഞത്. കേരളത്തിൽ ഇതിനു മുമ്പില്ല എന്ന പല മുതിർന്ന അഭിഭാഷകരും റിട്ടയേർഡ് ജസ്റ്റിസുമാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നു, മറ്റേതെങ്കിലും സംസ്ഥാനത്ത് എങ്ങനെ ചീഫ് ജസ്റ്റിസിനെ വിരമിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സർക്കാർ തന്നെ ഒരു യാത്രയയപ്പ് നൽകാറുണ്ടോ? സുപ്രീം കോടതിയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? അത് ശ്രീ സാബു സ്റ്റീഫൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ അത് ഗുരുതരമായി കാണേണ്ട കാര്യമാണോ? ഗുരുതരമായി കാണേണ്ട കാര്യം തന്നെയാണ് ശ്രീ സുരേഷ്. സുപ്രീം കോടതിയിൽ കാലാകാലങ്ങളായി ചീഫ് ജസ്റ്റിസുമാർ വിരമിക്കുമ്പോൾ കോടതിയുടെ ഭാഗമായി ബെഞ്ച് യാത്രയയപ്പ് കൊടുക്കും, ബാർ യാത്രയയപ്പ് കൊടുക്കും. സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ ഉദാഹരണത്തിന്, അഭിഭാഷകർ മറ്റ് അഭിഭാഷകരുടെ കൂട്ടായ്മയും യാത്രയയപ്പ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, ചിലപ്പോൾ സ്വീകരിക്കപ്പെടാറുണ്ട്. പക്ഷേ ഒരു ഭരണഘടനാ കോടതിയിലെ മുഖ്യ ന്യായാധിപന് സർക്കാർ ഇതുപോലെ ഒരു യാത്രയയപ്പ് നൽകുക എന്നത് വളരെ തെറ്റായിട്ടുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വിരുന്ന് ഒരിക്കലും വിരുന്ന് സംഘടിപ്പിച്ചു കൂടാത്തതായിരുന്നു. സംഘടിപ്പിച്ചാൽ തന്നെയും ചീഫ് ജസ്റ്റിസ് ഒരിക്കലും അതിന് സമ്മതം കാണിക്കരുതായിരുന്നു. കാരണം അദ്ദേഹം ഈ 18 ഏപ്രിലാണ് ഈ പാർട്ടി ഈ വിരുന്ന് സൽക്കാരമുണ്ടായത്. അദ്ദേഹം 23-ാം തീയതി വരെ അദ്ദേഹം ചീഫ് ജസ്റ്റിസാണ് എന്നിരിക്കെ 23-ാം തീയതി വരെ 1997 സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ടിൻ്റെ റെസല്യൂഷൻ, ആ റെസല്യൂഷനിൽ പറയുന്ന ആ 16 പോയിൻറ്റിൽ 10-ാമത്തെ പോയിൻ്റായിട്ടുള്ള അതിഥി സൽക്കാരങ്ങളുടെ ഭാഗമായി ഒരു തരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റിയും സ്വീകരിക്കരുത് എന്നുള്ള മാനദണ്ഡം ചീഫ് ജസ്റ്റിസിന് തീർച്ചയായിട്ടും ബാധകമാണ്. ഇവിടെ അത് പെക്യൂലിയർലി സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളത് പറയാൻ കാര്യം, ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് നാളത്തെ ലോകായുക്ത ആവില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ റിട്ടയർമെൻറ്റ് പോസ്റ്റുകൾ സ്റ്റാറ്റ്യൂട്ടുകൾ വഴി ഒക്കുപ്പൈ ചെയ്യുവാനുള്ള വഴി തുറന്നു കിടക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു അനൌചിത്യത്തിന് നിന്നു കൊടുക്കരുതായിരുന്നു ആദരണീയനായ ചീഫ് ജസ്റ്റിസ്. ഒരിക്കലും സംഭവിച്ചു കൂടാത്തതാണ്. ഇപ്പോൾ നിയമമന്ത്രി ഇതിനെ ന്യായീകരിച്ചു. നമുക്കെല്ലാം ഒന്ന് കണ്ണടയ്ക്കുക ഒരു നിമിഷത്തേക്ക്. ഇവിടെ ഇത് സംഭവിച്ചില്ല എന്നിരിക്കട്ടെ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഒരു വിരുന്ന് കൊടുക്കുമായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിയമമന്ത്രി എങ്ങനെ കാണുമായിരുന്നു? ഞാൻ അങ്ങനൊരു സാധ്യത ചൂണ്ടിക്കാട്ടുകയല്ല ചെയ്യുന്നത്. മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നാനിടയുള്ള കാര്യം
തങ്ങൾ ചെയ്യുമ്പോഴും തെറ്റാണെന്ന് അക്നോളജ് ചെയ്യുക. ഞാനും ശ്രീ സുരേഷും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റെല്ലാവരും വളരെ ഫെയറായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ശ്രീ പ്രിയദർശൻ തമ്പി. അദ്ദേഹം ഉൾപ്പെടെ അങ്ങനെ കൊടുക്കുന്ന സത്കാരങ്ങളെ സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വഴി തിരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട നിയമമന്ത്രി ഇതിനകത്ത് എന്താണ് അസ്വാഭാവികം എന്ന് ഇന്നൊരു ചോദ്യം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ഇതിന് മുമ്പ് ഇതുപോലെയൊരു പൊതുപരിപാടിയിൽ ജസ്റ്റിസ് അരുൺ മിശ്ര, സുപ്രീം കോടതി ന്യായാധിപനായിരുന്ന അദ്ദേഹം, പ്രധാനമന്ത്രിയെ ഒന്ന് പുകഴ്ത്തി സംസാരിച്ചപ്പോൾ അങ്ങനെ പുകഴ്ത്തി സംസാരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അന്നേരം അത് രാജ്യമെമ്പാടും ചർച്ചാ വിഷയമായതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു ഫെയർവെൽ പാർട്ടി, കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൻ്റെ മുഖ്യ ന്യായാധിപനാണ്, സർക്കാരിനെതിരെയുള്ള നിരവധി കേസുകൾ ദൈനംദിനം കേൾക്കുന്ന, കോടതിയിലെ ബെഞ്ചുകൾ അലോക്കേറ്റ് ചെയ്യുന്ന, ബെഞ്ചുകളിലെ ജഡ്ജിമാരെ നോമിനേറ്റ് ചെയ്യുന്ന മുഖ്യ ന്യായാധിപനാണ് എന്നിരിക്കെ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്തത് വളരെ തെറ്റായിട്ടുള്ള സന്ദേശം ലിറ്റിഗൻസിന് നൽകുന്നു, പൗരന്മാർക്ക് നൽകുന്നു, സർക്കാരിനും നൽകുന്നു. വിളിച്ചാൽ വരുമെന്നൊരു ബോധ്യം സർക്കാരിന് വരുന്നു. ഇനി നാളെ വരാൻ പോകുന്ന ചീഫ് ജസ്റ്റിസിനും ന്യായാധിപന്മാർക്കും എല്ലാം ഒരു സന്ദേശം നൽകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് റിട്ടയർമെൻറ്റ് പോസ്റ്റിൻ്റെ കോണ്ടെക്സ്റ്റിലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ്, പിന്നെ ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനമാണ്. പിന്നെ ഇതിനകത്ത് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പരാതിക്കാരനായ വ്യക്തി പറഞ്ഞതുപോലെ ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കാൻ ഒന്നുമുള്ള ഒരു ഒന്നും അങ്ങനെ അതൊന്നും സംഭവിക്കില്ല. ഇത് ആത്യന്തികമായിട്ട് ഇതിനകത്ത് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം 23-ാം തീയതി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ 97-ലെ ചട്ടങ്ങൾ അദ്ദേഹത്തിന് പിന്നീട് ബാധകമല്ല. അതൊരു ഇൻ സർവീസ് പ്രൊസീജിയറാണ്, ഇൻഹൗസ് പ്രൊസീജിയറാണ്. അത് സംബന്ധിച്ചിട്ടുള്ള 97-ലെ ചട്ടങ്ങളുടെ വയലേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു അന്വേഷണത്തിലേക്ക് വഴിതെളിക്കാം. 1999 സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് 97-ലെ കാര്യം റെസല്യൂഷൻ പ്രകാരം അല്ല, അതിലേക്ക് ഞാൻ, അതാണ് ശ്രീ സുരേഷ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഇതൊരു നനഞ്ഞ പടക്കമായി തീരും? ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം വളരെ ഗൗരവമാണെങ്കിലും ഇതിനകത്തൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യമുള്ളതിൻ്റെ ആ നടപടിക്രമമാണ് ഞാൻ പറയുന്നത്. 99 സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് ഒരു റെസല്യൂഷൻ പാസ്സാക്കിയുണ്ടായി. ഈ 97-ലെ റെസല്യൂഷൻസ് ലംഘിക്കുന്ന, റെസല്യൂഷനിലെ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ജഡ്ജിമാർക്ക് അവർക്കെതിരെ എന്ത് നടപടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ആ റെസല്യൂഷൻ. അതൊരു ഇൻഹൗസ് പ്രൊസീജിയർ, സുപ്രീം ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് തന്നെ ആന്തരികമായിട്ട് ഒരന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനം. അപ്പോൾ രാഷ്ട്രപതിക്ക് കൊടുക്കുന്ന പരാതി ഈ ഇൻഹൗസ് പ്രൊസീജിയർ പ്രകാരം അത് ചീഫ് ജസ്റ്റിസിലേക്കാണ് ചെല്ലുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയ്ക്ക് കൊടുക്കുന്ന പരാതി അദ്ദേഹം ഈ രണ്ടായാലും ഇപ്പോൾ രണ്ടു പേർക്കാണ് അയച്ചിരിക്കുന്നത്, അത് അവർ തന്നെയാണ് അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെയാണ് പരിശോധിക്കുന്നത്. അതിനകത്ത് വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള ആരോപണമായതിനാൽ, അതായത് ഈ അന്വേഷണ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ കോമ്പോസിഷൻ ഡിഫറൻ്റ് ആണ്. ഇവിടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്നതുകൊണ്ട് ഒരു സുപ്രീം കോടതി ജഡ്ജിയും രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും അടങ്ങിയ ഒരു കമ്മിറ്റി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ആരോപണത്തിൽ ഗൗരവമുണ്ട് എന്ന് കണ്ടാൽ, അന്വേഷണം ആവശ്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുമ്പ് ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ മറുപടി ഈ ആരോപണത്തിൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം നടത്തിയതിന് ശേഷം ഗുരുതരമായ കൃത്യവിലോപമാണ് നടന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ കഴിയും. രാജി വയ്ക്കുന്നില്ല എങ്കിൽ, മൈനറായിട്ടുള്ള കൃത്യവിലോപമാണെങ്കിൽ വാണിംഗ് കൊടുക്കാൻ കഴിയും. ഇവിടെ ഒരു പക്ഷേ ഇതൊരു അത്തരത്തിലൊരു വാണിംഗിൽ അവസാനിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. ഇനി ഇതുപോലെ ജഡ്ജിമാർ ഇത്തരത്തിലുള്ള പാർട്ടികളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു പൊതുവിലക്കായിട്ടും ആ ഒരു വാണിംഗ് വർത്തിക്കുവാനിടയുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരാൻ സമയമെടുക്കും, സ്റ്റേറ്റ്മെൻറ്റ് റിപ്ലൈ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടാൻ സമയമെടുക്കും, അതിനൊക്കെ മുമ്പ് അദ്ദേഹം വിരമിച്ചിരിക്കും. ഇങ്ങനെ ഗൗരവമായിട്ടുള്ള മിസ്ബിഹേവിയറാണ് സംഭവിക്കുന്നതെങ്കിൽ രാജി വയ്ക്കാൻ ആവശ്യപ്പെടാം. രാജി വയ്ക്കില്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ കഴിയും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് പാർലമെൻറ്റിൽ നടപടിയെടുക്കാൻ ആവശ്യപ്പെടാൻ കഴിയും. അല്ല, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയോ ഒരു ഹൈക്കോടതി ജഡ്ജിയോ പുറത്താക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ സർക്കാർ, ഒരു ഉദാഹരണത്തിന്, 2019 ഒക്ടോബറിൽ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയുണ്ടായി. അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് നാരായൺ ശുക്ല
ഈ മെഡിക്കൽ കോളേജ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി കാണിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രൂഫ് കിട്ടിയതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ആന്തരിക അന്വേഷണത്തിൽ തെളിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം പാർലമെന്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതുകയുണ്ടായി. പക്ഷേ ഒന്നും നടന്നില്ല, ഒരു നടപടിയും എടുത്തില്ല, ഒരു മോഷനും പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോൾ ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഒരു ജഡ്ജിയെ പുറത്താക്കാൻ കഴിയില്ല. പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഗുരുതരമായ കൃത്യവിലോപം കണ്ടെത്തി കഴിഞ്ഞാൽ, 97 റെസല്യൂഷൻ്റെ ലംഘനം നടന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രൂഫ് ഉണ്ടെങ്കിൽ അതിനുശേഷം ജഡ്ജിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ജഡ്ജിക്ക് ഒരു വാർണിംഗ് കൊടുക്കാം. രാജി വെച്ചില്ല എങ്കിലാണ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ കഴിയുക, അല്ലെങ്കിൽ സർക്കാരിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുവാൻ കഴിയുക. ഇവിടെ അത്തരത്തിലുള്ള സാവകാശങ്ങളൊന്നുമില്ല എന്നതുകൊണ്ടും ഈ സംഭവിച്ചത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഒരു ക്രിമിനൽ കുറ്റമല്ല എന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ നടപടിക്ക് വിധേയമാക്കുവാൻ വഴി തുറക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഇത് ആത്യന്തികമായിട്ട് ഇവിടെ ഉയർത്തപ്പെട്ടിരിക്കുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണെങ്കിൽ കൂടിയും ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ താങ്കൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് വളരെ പ്രസക്തമാണ്. ഇത് സമൂഹത്തിന് വലിയ ഒരു സന്ദേശം നൽകേണ്ടുന്നതായിട്ടുള്ള ഒരു വിഷയമാണ്. സാധാരണക്കാരൻ ഇന്ത്യൻ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ഉയർത്തിപ്പിടിക്കുവാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുതാത്തതാണ്. ആ സന്ദേശം വളരെ പ്രസക്തമാണ്. പക്ഷേ ആത്യന്തികമായി ഇതൊരു നടപടിയിലേക്ക് ചെല്ലില്ല. ചീഫ് ജസ്റ്റിസിന് അത് കഴിയില്ല. അന്വേഷണ കമ്മിറ്റിയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വരുന്നതിന് മുമ്പൊക്കെ തന്നെ അദ്ദേഹം വിരമിക്കും. അപ്പോൾ എനിവെയ്സ്, ഈ റൈസ് ചെയ്തിരിക്കുന്ന വിഷയം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ആർക്കറിയാം, ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നാളത്തെ ലോകായുക്തയാകുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, അന്നേരം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ളൊക്കെ വിഷയങ്ങൾ ഇതുപോലെ പരാതികൾ ഹർജികളായിട്ടൊക്കെ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. അന്നേരം ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഒരു തരത്തിലും സർക്കാരിനെതിരെ. നീതിയാണ് നടപ്പാക്കുക, നടപ്പാക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകൂടെ വേണം എന്നുള്ള അടിസ്ഥാന തത്വമാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ നിൽക്കുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കല, മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ ലോകായുക്തയും ഉപലോകായുക്തയും പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നതിനിടെ പരാതി നിലനിൽക്കെ അതിൽ അവർ വിശദീകരണം നൽകിയതിനൊക്കെ ശേഷമാണ് തൊട്ടുപിന്നാലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വിരമിക്കലിന് അസാധാരണമായി സർക്കാർ ഒരു യാത്രയപ്പ് വിരുന്ന് നൽകിയിരിക്കുന്നത്. അന്ന് ലോകായുക്തയും ഉപലോകായുക്തയും പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ PRD ക്ഷണമുണ്ടായിരുന്നു. മാധ്യമ സ്ഥാപനങ്ങളുടെ എഡിറ്റർമാർക്കും മുതിർന്ന മാധ്യമപ്രവർത്തകർക്കും ക്ഷണമുണ്ടായിരുന്നു. PRD എഡിറ്റ് ചെയ്ത് നൽകിയ ദൃശ്യങ്ങളിൽ, ചിത്രങ്ങളിൽ ലോകായുക്തയും ഉപലോകായുക്തയും ഉൾപ്പെട്ടില്ല. പങ്കെടുത്ത പ്രമുഖരുടെ പട്ടികയിലും അവർ ഉൾപ്പെട്ടില്ല. പക്ഷേ അവിടെ പങ്കെടുത്ത ചില മാധ്യമപ്രവർത്തകർ ഇത് കണ്ട് പുറത്ത് പറഞ്ഞതോടെയാണ് ഈ ലോകായുക്തയും ഉപലോകായുക്തയും ഇതിൽ പങ്കെടുത്തു എന്നുള്ള വിവരം പുറത്തു വന്നത്. ഇപ്പോൾ കോവളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് ഈ യാത്രയപ്പ് മാറുന്നു. അതിൽ PRD ക്ഷണമില്ല, മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവരുടെ അതാത് ദിവസത്തെ ഔദ്യോഗിക പരിപാടി അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, ഓഫീസിൽ നിന്ന് PRD വഴി അറിയിക്കുന്ന കൂട്ടത്തിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനൊരു മുമ്പത്തെ അബദ്ധം മറയ്ക്കാൻ വേണ്ടിയുള്ള രഹസ്യാത്മകത ഈ യാത്രയപ്പിൽ ഉണ്ടായോ? ഉണ്ടായെങ്കിൽ അത് എന്തിനായിരിക്കും? സുരേഷേ, ഇവിടെ താങ്കൾ ആദ്യം സൂചിപ്പിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ലോകായുക്ത മുഖ്യമന്ത്രിയുടെ ഇഫ്താറിൽ പങ്കെടുത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നോക്കൂ, ലോകായുക്തയ്ക്ക് ഔചിത്യമില്ല എന്ന ഒരു പൊതുധാരണയിലാണ്, ഒരു പൊതു നിഗമനത്തിലാണ് നമ്മൾ ആ ചർച്ച അവസാനിപ്പിച്ചത്. ഇപ്പോൾ ലോകായുക്തയ്ക്ക് മാത്രമല്ല, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഔചിത്യമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇടപെടലുകളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീമാർ അഭിലാഷ് സൂചിപ്പിച്ചു, ഇവിടെ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഒരു ഹൈക്കോടതിയിലേക്ക് വന്നാൽ അദ്ദേഹത്തെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു ഡിന്നർ നടത്താറുണ്ട്. അദ്ദേഹം റിട്ടയർ ചെയ്തോ ട്രാൻസ്ഫർ ചെയ്തോ പോകുമ്പോൾ അത്തരത്തിലൊരു സെൻഡ് ഓഫ് കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ഹൈക്കോടതിക്ക് സംസ്ഥാന സർക്കാർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കും ഹൈക്കോടതിയിൽ നൽകുമ്പോൾ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ജഡ്ജിമാരുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കണം. അല്ല, അപ്പോൾ സർക്കാരിൻ്റെ തന്നെ സെൻഡ് ഓഫ്, ഔദ്യോഗികമായി സർക്കാർ പൈസ മുടക്കി നടത്തുന്ന സെൻഡ് ഓഫ്, അത് ജുഡീഷ്യറിയുടെ ഭാഗമായി ആ ക്ലോസ്ഡ് സർക്യൂട്ടിൽ സർക്കിളിൽ മാത്രം നിന്നുകൊണ്ട് അത്തരത്തിലൊരു സെൻഡ് ഓഫ് നടത്തുകയാണ് പതിവ് മുൻകാലങ്ങളിലും. കേരളം രൂപീകൃതമായതിന് ശേഷം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിലെ ഖജനാവിലെ പൈസ എടുത്ത് തന്നെ ഇദ്ദേഹത്തിന് ഫുൾ കോർട്ടിൻ്റെ ഒരു സെൻഡ് ഓഫ് കൊടുക്കുകയും സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ വകയായിട്ട് ഒരു സെൻഡ് ഓഫ് നൽകുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അത് അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്
മുഖ്യമന്ത്രിയും ഏതാനും മന്ത്രിമാരും ഇത്തരത്തിൽ അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകിയെന്നാണ്. അത്തരത്തിലൊരു സ്വീകരണം നൽകാനുണ്ടായ ഛേദോ വികാരം എന്ത് എന്ന് ബോധ്യപ്പെടുത്തണം. നോക്കൂ, ഈ പരിപാടി നടന്നിട്ട് അല്ലെങ്കിൽ ഈ സെൻഡ് ഓഫ് നടന്നിട്ട് 24 മണിക്കൂറായിരിക്കുന്നു. നമ്മുടെ നിയമമന്ത്രിയുടെ ഒറ്റ വാചകത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അപ്പുറത്തേക്ക് CPMന്റെ ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അതിൽ പങ്കെടുത്ത മന്ത്രിമാരോ പങ്കെടുക്കാത്ത മന്ത്രിമാരോ ആരുടെയും ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു കമൻസും പുറത്തു വരുന്നില്ല. നമുക്കറിയേണ്ടത് ഇത് ഔദ്യോഗികമായിരുന്നോ ഈ പാർട്ടി എന്നുള്ളതാണ്, അതോ അനൗദ്യോഗികമായിരുന്നോ. അങ്ങനെയാണെങ്കിൽ ആര് തീരുമാനിച്ചു? ഇതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് ആരാണ് തീരുമാനിച്ചത്? ആരൊക്കെ പങ്കെടുക്കേണ്ടതില്ല എന്ന് ആരാണ് തീരുമാനിച്ചത്? കാരണം ഒരു ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി മാത്രമാണല്ലോ അതിൽ പങ്കെടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട 3 മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ലോ സെക്രട്ടറിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലും മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ പങ്കെടുക്കേണ്ടവർ ആരെന്ന് തീരുമാനിച്ചത് ആര്? ആരൊക്കെ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു? അങ്ങനെ തീരുമാനിക്കാനിടയായ സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് റാവിസ് ഹോട്ടലിൽ തീരുമാനിച്ചു? എന്തുകൊണ്ട് മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയില്ല? കാരണം സർക്കാരിൻ്റെതാണല്ലോ, 5-സ്റ്റാർ ഹോട്ടൽ തന്നെയാണല്ലോ മസ്കറ്റ് ഹോട്ടൽ. മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴിലാണല്ലോ, KTDC നിയന്ത്രണത്തിലാണല്ലോ. അവിടം വിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി? PRDA എന്തുകൊണ്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ചില്ല? എന്തുകൊണ്ട് പത്രക്കുറിപ്പ് ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇതിൻ്റെ വിഷ്വൽസ് പുറത്തുവിട്ടില്ല? എന്തുകൊണ്ട് മന്ത്രിമാർ അവരുടെ ടൂർ പ്രോഗ്രാമിൽ ഈ പരിപാടി ഉൾപ്പെടുത്തിയിരുന്നില്ല? അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചാൽ തലയിൽ മുണ്ടുമിട്ട് കുറേ മന്ത്രിമാരും ചീഫ് ജസ്റ്റിസും ഈ റാവിസ് ഹോട്ടലിൽ പോയി ഒരു പാർട്ടി നടത്തി പിരിഞ്ഞിരിക്കുന്നു. എന്തിന്? ഇതിൻ്റെ പിന്നിലെ ഛേദോ വികാരം എന്ത്? പൊതുജനത്തിന് അറിയണ്ടേ? ഞാനതുകൂടെ ചോദിച്ചത് ഇത് ഒഫീഷ്യലാണോ അൺഒഫീഷ്യലാണോ എന്ന്. ഈ കറക്ക് കമ്പനി എന്തിനാണ് കോവളത്തേക്ക് പോയത്? ഇതിൻ്റെ പിന്നിൽ എന്താണ് ഛേദോ വികാരം? നിങ്ങൾ ആദ്യം പറയേണ്ടത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് ഇന്നിപ്പോൾ നമ്മുടെ നിയമമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻസിൽ നിന്നാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ അത് ഒഫീഷ്യൽ നേച്ചറാണെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അത് വ്യക്തപ്പെടുത്തിയിട്ടില്ല. ഒഫീഷ്യലാണെങ്കിൽ ഏത് നിയമത്തിൻ്റെ പിൻബലത്തിൽ നടത്തി? വ്യക്തത വരുത്തണ്ടേ? നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് ഒഫീഷ്യലായി ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസിന് ഒരു പാർട്ടി നൽകി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് പാർട്ടി കൊടുക്കാൻ എന്താണ് നിങ്ങളെ നിയന്ത്രിച്ചത്, നിങ്ങളെ നയിച്ച ചേതോ വികാരം? ഇവിടെ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ജുഡീഷ്യറിയും തമ്മിൽ തോളത്ത് കൈയിട്ട് നടക്കേണ്ടവരല്ല. അവരെ സംബന്ധിച്ച് നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളിലും, അല്ലാതെ എല്ലാ ദിവസവും പരസ്പരം കണ്ട് സഹകരിച്ച് പോകേണ്ടവരല്ല. കാരണം ഈ കോടതികളിൽ വരുന്ന കേസുകൾ, ആ കേസുകളിൽ 99.9% ഒരു ഭാഗത്ത് വരുന്നത് സർക്കാരാണ്, അഡ്വക്കേറ്റ് ജനറലാണ്. നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എല്ലാ കേസിലെയും കക്ഷിയാണ്. ആ കക്ഷിയും ചീഫ് ജസ്റ്റിസ് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ പാർട്ടി നടത്തുമ്പോൾ ഇന്നും അദ്ദേഹം ഔദ്യോഗികമായി കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസാണ്. 23-ാം തീയതി വരെ അദ്ദേഹം ചീഫ് ജസ്റ്റിസാണ്. ആ കാലയളവ് വരെ ശ്രീ MR അഭിലാഷ് പറഞ്ഞിട്ടുള്ളതുപോലെ സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് തീരുമാനിച്ചിട്ടുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് അദ്ദേഹത്തിന് ബാധകമാണ്. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിൽ തോളോട് തോൾ ചേർന്നുകൊണ്ട് കോവളത്ത് പാർട്ടി നടത്തിയത് എന്തിന് എന്ന് ഞങ്ങൾക്കറിയേണ്ടതായിട്ടുണ്ട്, നമുക്കറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ചെലവിലാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജുഡീഷ്യറിയും അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവും തമ്മിൽ കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട്. അതങ്ങനെ തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത്, നാളെയും അങ്ങനെ തന്നെയാകണം. എങ്കിൽ മാത്രമേ ജുഡീഷ്യറിയിൽ വിശ്വാസം ഉണ്ടാവൂ പൊതുസമൂഹത്തിന്. ഞാൻ അല്ലെങ്കിൽ സുരേഷ് കുമാർ നാളെ ഒരു കേസുമായി കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ ആ കേസിൽ നീതി ലഭിക്കുമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ കൃത്യമായ അകലം ഉണ്ടാകണം. ഇവിടെ ആ അകലം കുറച്ചുകൊണ്ടുവരുന്നു. ജ്യോതികുമാർ, ഒറ്റ നിമിഷം, ഇന്ന് നിയമമന്ത്രി ഇതിൽ അസ്വാഭാവികത എന്തുണ്ട് എന്ന് ചോദിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. പി രാജീവ് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. എല്ലാ വർഷവും പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, മുഖ്യമന്ത്രി സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ, എല്ലാ വർഷവും യോഗം തന്നെയുണ്ട്, ഫുൾ ഡേ മീറ്റിംഗാണ്. ജ്യോതികുമാർ, ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്താറുണ്ട്. പക്ഷെ അത് ഏത് പ്രമൈസസിലാവണം, ഇരുവരുടെയും ഔദ്യോഗിക പ്രമൈസസിലാവരുത്, ഇതടക്കമുള്ള ഗൈഡ്ലൈൻ എല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ എത്രയോ ചീഫ് ജസ്റ്റിസുമാരുമായി മുഖ്യമന്ത്രി ഓരോ വർഷവും നടത്തുന്ന കൂടിക്കാഴ്ച ഞാനും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? നമ്മുടെ നിയമമന്ത്രി, അദ്ദേഹം നല്ലൊരു പാർലമെന്റേറിയായിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ രാജ്യസഭയിൽ അദ്ദേഹം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ അതിന് മറുപടി പറയേണ്ടത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിയമ രംഗത്തുള്ളവർ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ബാലപാഠം അറിയാവുന്നവർ, എന്തിനാണ് ഇത്തരത്തിൽ ജുഡീഷ്യറിയും പിന്നെ എക്സിക്യൂട്ടീവും തമ്മിൽ ഇത്തരത്തിലൊരു മീറ്റിംഗ് ചേരുന്നത്?
അത് ആകപ്പെടെ അതിൻ്റെ ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ്. അത് എല്ലാ വർഷവും ചേരാറുണ്ട്. അത് നിയമപരമായി നടക്കുന്ന കാര്യമാണ്. ഇവിടെ ചോദ്യം അതല്ല, ഇവിടെ ചോദ്യം അതല്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. വിവാഹ ക്ഷണാർത്ഥം പോയിട്ടുണ്ട്. ആ പോയത് 45 മിനിറ്റ് നീണ്ടതെന്ന് നമുക്കറിയാം. എത്ര മിനിറ്റ് വേണമെങ്കിലും ഇരിക്കാം, സ്വാഭാവികമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഇവിടെ, പിന്നെ ഞാൻ മുമ്പ് ചോദിച്ചു, താങ്കൾ എന്നോട് പറഞ്ഞു ലോകായുക്തയെ സംബന്ധിച്ച്. ലോകായുക്ത ഇവിടെ അഭിലാഷ് പറഞ്ഞു ഇത് കഴിയുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ ലോകായുക്തയായി, സംസ്ഥാനത്തിൻ്റെ ലോകായുക്തയായി തിരഞ്ഞെടുത്തേക്കാം, നിയമിച്ചേക്കാം, തിരഞ്ഞെടുപ്പല്ലോ നിയമിച്ചേക്കാം എന്ന്. ലോകായുക്തയല്ല അഭിലാഷേ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്നത്. ഈ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പദവി സ്ഥാനം മെയ് മാസം അവസാനം ഒഴിയുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്, ഈ സ്ഥാനത്തേക്ക് നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ പരിഗണിക്കുന്നു എന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ റിപ്പോർട്ട് വന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും പുറത്ത് വന്നിട്ടില്ല അതിനെ നിഷേധിച്ചുകൊണ്ട്. വന്നിട്ട് മാസങ്ങൾ ഐസൊലേഷൻ അറിയാമല്ലോ. മനുഷ്യാവകാശ കമ്മീഷനല്ല, മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ഥാനം ഒഴിയുമ്പോൾ ഈ മണികുമാറിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായി നിയമിക്കാൻ പോകുന്നു എന്ന് പ്രമുഖ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നിഷേധക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, നിയമമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അഭിലാഷേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതോ സ്ഥാനം കാത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഞാൻ നടപടിയാണ് ശ്രീ ജ്യോതികുമാർ, ജ്യോതികുമാരിലേക്ക് വരാം. ശ്രീ പ്രിയർസൻ തമ്പി, ഇങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ എന്തെങ്കിലും കാലത്ത്, താങ്കളൊരു മുതിർന്ന അഭിഭാഷകനാണല്ലോ, വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിന് മുഖ്യമന്ത്രിയും ഒരു വിഭാഗം മന്ത്രിമാരും നിയമ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും എജിയും ഒക്കെ ചേർന്ന് ഒരു സ്വകാര്യ ഹോട്ടൽ ഒരു വിരുന്നൊരുക്കുകയാണ്, അതൊരു കേട്ടുകേൾവിയുള്ള കാര്യമാണോ? കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? അതിൽ ഇവരൊക്കെ പങ്കുവെച്ച പോലത്തെ ഗൗരവമായ ഒരു കൺസേൺ താങ്കൾക്കുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു യാത്രയയപ്പ് നടന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ല എൻ്റെ ഓർമ്മയിൽ വന്നിട്ടില്ല. പക്ഷേ കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് അന്തർലീനമായി അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനനായ ജ്യോതികുമാർ ചമക്കല സൂചിപ്പിച്ചതുപോലെ ശ്രീ പി രാജീവ് ഒരു മികച്ച പാർലമെൻറ്റേറിയനോ അല്ലെങ്കിൽ ഒരു മികച്ച മന്ത്രിയോ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തനോ സി പി എം നേതാവോ മാത്രമല്ല, അദ്ദേഹം നിയമരംഗത്തും വളരെ അപഗാഹമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. അദ്ദേഹം പലപ്പോഴും സുപ്രീംകോടതി വിധികളും ഹൈക്കോടതി വിധികളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മികച്ച അഭിഭാഷകൻ സംസാരിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് നിയമരംഗത്തെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ഇങ്ങനൊരു കീഴ്വഴക്കമില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. കീഴ്വഴക്കങ്ങൾ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണികുമാർ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് കുറച്ചേറെ കാലങ്ങളായി. അദ്ദേഹത്തിൻ്റെ പിതാവ് മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹം കേന്ദ്രത്തിൽ യു പി ഐ, അതായത് കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലെ സീനിയർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറലായിരുന്ന വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം ജഡ്ജിയായി കേരളത്തിൽ അദ്ദേഹം ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. കൊറോണ സമയത്ത് മാതൃകയായി കേരള ഹൈക്കോടതി മറ്റ് കോടതികൾക്കെല്ലാം മാതൃകയായി കൊറോണ സമയത്ത് വളരെ ഫലപ്രദമായി കോടതിയെ നിയന്ത്രിച്ച് യാതൊരു എതിർപ്പുമില്ലാതെ, ഒരു കോണിൽ നിന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ, ഒരു കോണിൽ നിന്നും യാതൊരു ബയാസ്ഡ് ആണെന്നുള്ള ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ അഭിഭാഷകർക്കിടയിൽ പോലും ഇല്ലാതെ എല്ലാ വിഭാഗം ആൾക്കാരെയും, ഏറ്റവും വളരെ പ്രത്യേകത മനോഹരമായ പ്രത്യേകത, ജൂനിയർ അഭിഭാഷകർ പോലും അദ്ദേഹത്തിന് മുമ്പിൽ കേസ് വാദിക്കുമ്പോൾ ഒരു തമിഴ് സ്റ്റൈലിൽ അദ്ദേഹം അവരെ അങ്ങോട്ട് സർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കോടതിയിൽ പെരുമാറുന്ന, അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് യോഗങ്ങളിലെ പ്രസംഗങ്ങളിലെല്ലാം അഭിഭാഷകരും അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡൻറ്റുമെല്ലാം ആ അസുലഭമായ സന്ദർഭങ്ങൾ പങ്കുവച്ചായിരുന്നു. അത്തരത്തിൽ ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ മണികുമാർ. കേരളത്തിനാകെ അഭിമാനമായ ഒരു വ്യക്തിയായി അദ്ദേഹം ചീഫ് ജസ്റ്റിസായി 24-ാം തീയതി അദ്ദേഹം വിരമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമാണ്, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട. പി രാജീവ് തന്നെ വ്യക്തമാക്കി കേരളത്തിൽ അത്തരം ഒരു കീഴ്വഴക്കങ്ങൾ ഇല്ല എങ്കിൽ പോലും, ഞാൻ അഡ്വക്കേറ്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ച നിയമപരമായ കോഡ് ഓഫ് കണ്ടക്റ്റിനോടെ പൂർണ്ണമായും ഉണ്ട്, അങ്ങനെ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുണ്ട്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം ശരിയ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. പക്ഷേ ഈ കോഡ് ഓഫ് കണ്ടക്റ്റൊക്കെ നിലവിലിരിക്കുമ്പോൾ പോലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും
മറ്റ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സൗഹൃദമായ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഹെഡ് എന്നുള്ള നിലയിൽ നമുക്കറിയാവില്ലേ, ഇതിൻ്റെ ഭരണഘടന എന്ന് പറയുന്ന ജുഡീഷ്യറിയും ഈ എക്സിക്യൂട്ടീവും എല്ലാം രണ്ടും രണ്ടാണ്. അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യം നമ്മളെല്ലാവരും നിയമരംഗത്ത് പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്. അതൊക്കെ പറയുന്ന അവസരത്തിൽ പോലും ഇത്തരത്തിൽ ഈ നമ്മുടെ ഭരണഘടന വി ദ പീപ്പിൾ അങ്ങനെയാണ്, അത് ജനങ്ങളുടെ ഭരണമാണ്. അപ്പം ജനങ്ങളുടെ ഒരു ഗവൺമെൻറ് ഈ ഭരണഘടനയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജുഡീഷ്യറിയുടെയും എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിന്റെ ചിത്രം എടുത്ത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ ഒക്കെ അറിയിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസായി ഇത്രയും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ജസ്റ്റിസ് മണികുമാറിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യാത്രയയപ്പ് നൽകിയെന്നങ്ങ് അറിയിക്കണം. എന്തിനാണ് ഈ രഹസ്യാത്മകത? അല്ല രഹസ്യാത്മകതയുടെ ആവശ്യമില്ല, രഹസ്യാത്മകതയുടെ ആവശ്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു നമ്മുടെ ഒരു 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 കേർട്ടസി, തീർച്ചയായിട്ടും ഒരു കേർട്ടസിയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടിയന്തരാവസ്ഥക്കാലത്തെ ഒരു മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊന്നും ഇതുവരെ കേരളത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കമായിരുന്നു എന്ന് താങ്കൾ സമ്മതിച്ചുകൊണ്ടാണല്ലോ പുതിയതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതുവരെ അത് നടക്കാതിരുന്നിട്ടുണ്ടാവുക? അല്ല, കീഴ്വഴക്കം കേരളത്തിൽ ഇത്തരത്തിലൊരു യാത്രയപ്പ് എന്നുള്ളൊരു ഒരു ഒരു കീഴ്വഴക്കം നടന്നായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്ക് സബ്ജക്ട് ടു കറക്ഷൻ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എൻ്റെ ശ്രദ്ധയിൽ അത്തരത്തിലൊരു ഇത് നടന്നിട്ടില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിന് മുമ്പ് ആരെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത്തരത്തിലൊരു യാത്രയപ്പ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിലൊരു യാത്രയപ്പ് നടന്നായി എൻ്റെ ശ്രദ്ധയിൽ. പക്ഷേ കൂടിക്കാഴ്ചകൾ ഈ ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പല സമയത്ത്, കരുണാകരൻ്റെയൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും അവർ കൂടിക്കാഴ്ചകൾ, ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി ഗസ്റ്റ് ഹൗസിൽ പോയി കൂടിക്കാഴ്ചകളൊക്കെ പതിവ് സംഭവങ്ങളായിരുന്നു. അന്ന് ഇത്ര മീഡിയ ഒന്നും ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇത്രത്തോളം വന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു യാത്രയപ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതൊരു പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുകയായിരിക്കാം. എന്തൊക്കെയായാലും ശരി, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഭരണഘടനയുടെ 219 അനുച്ഛേദമെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ സത്യപ്രതിജ്ഞ, ഒരു ഹൈക്കോടതി ജഡ്ജി സത്യപ്രതിജ്ഞ, ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്താ, ഭരണഘടനയുടെ കൂറും നീതിയും പുലർത്തിക്കൊണ്ട് ഭരണഘടനയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിയമം നടപ്പാക്കും എന്ന് പറയുന്ന ഒരു ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി, ആ സാക്ഷ്യപ്പെടുത്തൽ, ആ ഓത്തിനെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ, അദ്ദേഹം ബയസായി പ്രവർത്തിച്ചിട്ടുണ്ടോ, അദ്ദേഹം ഏതെങ്കിലും സർക്കാരിന് വേണ്ടി അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വേണ്ടത്. ഇത് ഗവൺമെന്റ് ഉപകാര സ്മരണയാണ്. ചീഫ് ജസ്റ്റിസ് പരിഗണിച്ച കേസുകൾ റിവ്യൂ ഉണ്ടാവണമെന്ന് ഒരു പരാതിക്കാരൻ രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഇടവേളയ്ക്ക് ശേഷം വരാം. സമുഷ്ടിവിനി, രാഷ്ട്രപതി കൊടുത്ത പരാതിയിൽ താങ്കൾ ആവശ്യപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ രണ്ടാമത്തേത് ഇഷ്യൂ ഡയറക്ഷൻ ഓഫ് ഓർ ഓർഡേഴ്സ് ടു അപ്പോയിൻമെന്റ് എ കമ്മീഷൻ ടു എൻക്വയർ വെരിഫൈ ദ ഫെയർനെസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി ഓഫ് ശ്രീ എസ് മണികുമാർ വൈൽ ഹി ഈസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഇൻ ദ മാറ്റേഴ്സ് വെയർ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഈസ് എ പാർട്ടി. കേരള സർക്കാർ കക്ഷിയായ കേസുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ സുതാര്യത അന്വേഷിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ വിരുന്ന് സൽക്കാരത്തിനപ്പുറം? അതായത്, ഞാനൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗന്റാണ്. പെറ്റീഷൻ പേഴ്സണായിട്ടും ത്രൂ അഡ്വക്കേറ്റ് വഴിയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയുടെ മുമ്പിൽ വന്നൊരു കേസാണ് കേരളത്തിലുള്ള നദികളിലുള്ള മണൽ മാറ്റണമെന്നുള്ളൊരു കേസ്. അത് സ്റ്റേറ്റിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് കൂടെ ഇരിക്കുന്ന ഒരു കാര്യത്തിലാണ് ഡിലേ വന്നപ്പോൾ അതിലൊരു പെറ്റീഷൻ കൊടുക്കുകയും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുകയും പെറ്റീഷൻ പേഴ്സണായിട്ട് നേരിട്ട് ശ്രീ എസ് മണികുമാറിൻ്റെ ഫ്രണ്ടിൽ കേസ് അപ്പീൽ ചെയ്തത്. അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്ന മണൽ മാറ്റുക, അത് കാരണം ഇത് നമ്മുടെ ഡാമിലും റിവറിലുമുള്ള വാട്ടറിൻ്റെ അക്കോമഡേറ്റിംഗ് കപ്പാസിറ്റി കൂടും, അത് കാരണം ഫ്ലഡ് കുറയും. കൂടാതെ മണൽ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് മെറ്റീരിയലാണ്, അത് കൺസ്ട്രക്ഷന് വേണ്ടി ക്വാളിറ്റി മെറ്റീരിയലാണ്. കൂടാതെ റൂറൽ ഇന്ത്യയിലും നമ്മുടെ അർബൺ ഏരിയകളിലായാലും അതൊരു മണി ജനറേറ്റിംഗ് മെക്കാനിസമാണ്. എസ്പെഷ്യലി സമ്മർ ടൈമിൽ റൂറൽ ഇന്ത്യയിലുള്ള റൂറൽ കേരളയിലുള്ള ഒരു പ്രാക്ടീസാണ് നദികളിൽ നിന്നുള്ള മണൽ വാരി കൂട്ടിയിട്ട് അവരെ വീട്ടിൻ്റെ സൈഡിലൊക്കെ ഇട്ടതിന് ശേഷം അത് വിൽക്കുന്നതും. കൂടാതെ അത്തരത്തിലുള്ള ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി കൺസ്ട്രക്ഷന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
കൂടാതെ ഈ നദികളിൽ നിന്ന് മാറ്റുന്ന ചെലവിൻ്റെ കോസ്റ്റിൻ്റെ 80% സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും പൊതുസമൂഹത്തിന് ഗുണകരമായിട്ടുള്ളതും ഫ്ലഡ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യത്തിലുള്ളൊരു കേസ് സിമ്പിളായിട്ട് എന്നെ പ്രഷർ ചെയ്ത് ഒരു പെറ്റീഷണർ പേഴ്സണെ പ്രഷർ ചെയ്ത് വിഡ്രോ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതേ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോഴേ എസ് എൽ പി ആയിട്ട് നിലനിൽക്കുകയാണ്. കേസ് അഡ്മിറ്റ് ചെയ്തു, സ്റ്റേറ്റിന് നോട്ടീസ് അയച്ചു. അപ്പോൾ എന്തിനാണ് സ്റ്റേറ്റിന് ബെനിഫിഷ്യലായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള മനഃപൂർവ്വം പ്രഷർ ചെയ്ത് പെറ്റീഷണറെ പ്രഷർ ചെയ്ത് എസ്പെഷ്യലി പെറ്റീഷണർ പേഴ്സൺ ആണെങ്കിൽ പ്രഷർ ചെയ്ത് ഇത് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്, ഹൈലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. എൻവയോൺമെൻറ്റൽ മാറ്ററുണ്ട്, എക്കണോമിക്കൽ മാറ്ററുണ്ട്, കൂടാതെ മറ്റ് പല ഫാക്ടേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഹെൽത്ത് ഫാക്ടേഴ്സും എല്ലാം ഇതിലുള്ളതാണ്. ഇത് 88-ലും 99-ലും 98-ലും 99-ലും ഉള്ള ഫ്ലഡിന് ശേഷമുള്ള ഒരു കേസാണ്. അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം ഇരിക്കുമ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കേസിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള മനഃപൂർവ്വം അത് ഡിസ്മിസ് ചെയ്ത് എന്തിനാണ്? ഡിസ്മിസ്ഡ് ആസ് വിഡ്രോൺ. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഫെയർ ആൻഡ് ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റിസ് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു സാഹചര്യം മാത്രമാണ്, കൂടാതെ പല കേസുകളും ഞാൻ അനുഭവം സൈറ്റ് ചെയ്യുന്നു. പക്ഷേ 23-ാം തീയതി ആ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കേരള എന്നുള്ള പദവിയിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുന്ന ജസ്റ്റിസ് മണികുമാറിന് 18-ാം തീയതി ഒരു വിരുന്ന് നൽകുന്നത് കൊണ്ട് അദ്ദേഹത്തിൽ ഈ 5 ദിവസത്തേക്ക് എന്ത് സ്വാധീനം? സ്വാധീനം ഇപ്പോഴല്ലോ, എൻ്റെ കേസിലുള്ള സ്വാധീനത്തിനല്ല ഞാൻ കേസ് കൊടുത്തത്, സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസിൽ. അത് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത് എൻ്റെ വിഷയമല്ല. നമ്മുടെ പൊതുസമൂഹത്തിൽ അസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാൽ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ മാത്രമേ എനിക്കുള്ളൂ. എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇത് രണ്ടാമത്തെ അനുഭവം കൂടെയാണ്. സ്റ്റേറ്റ് സി എം കൊടുക്കുന്ന രണ്ടാമത്തെ മാറ്ററാണ്. ലോകായുക്തയും ഉപലോകായുക്തയും കൊടുത്തു. അതിവിഷയമായിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മറ്റൊരെണ്ണം തലയിൽ മുണ്ടിട്ട് കൂടെ കൊടുത്തു എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. എന്താണ് അവർ തമ്മിലുള്ള കാര്യം ഒക്കെ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നതേ ഒരു കാര്യം, ഈ ന്യായാധിപന്മാര് മാധ്യമങ്ങളോട് സംസാരിക്കുകയോ പുറത്ത് ഇത്തരം കാര്യങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിലും സംവാദങ്ങളിലും ഇടപെടുന്നതിനൊക്കെ അതിൽ ഗൈഡ് ലൈന് വിലക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലോകായുക്ത എന്തായാലും ആ കാര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പാണ് ഇറക്കിയത്. മറ്റൊന്ന്, പങ്കെടുത്തത് പിണറായി വിജയന്റെ വ്യക്തിപരമായ വിരുന്നിനല്ല, മുഖ്യമന്ത്രിയുടെ വിരുന്നിനാണെന്ന് പറയുമ്പോൾ പങ്കെടുത്തത് ഒരു അനൗചിത്യവും ഇല്ല എന്ന് അടിവരയിട്ട് പരസ്യമായി തന്നെ നിലപാടെടുക്കുകയായിരുന്നല്ലോ. എന്നാൽ അതേ കാര്യം ഗൈഡ് ലൈൻസിൽ പറയണമല്ലോ. ഇതവരുടെ പബ്ലിക് ലൈഫിനെ പറ്റിയുള്ളതാണ്, ഒഫീഷ്യൽ ലൈഫോ ഇതിനെ പറ്റിയുള്ളതല്ല. ഒഫീഷ്യൽ ലൈഫിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയല്ല പറയുന്നത്, അവരുടെ പബ്ലിക് ലൈഫിൽ അവരെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഇതൊരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആയിരുന്നുവെങ്കിൽ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യാമായിരുന്നല്ലോ. സ്റ്റേറ്റിനെ ഡിക്ലെയർ ചെയ്യാം, സി എമ്മിനെ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് കൂടെ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയാം, ഓക്കെ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അത് രഹസ്യമായിട്ട് തലയിൽ മുണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല എന്ന് വ്യക്തമായിട്ട് അഭിമാനത്തോടെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് നടത്താമായിരുന്നല്ലോ. രഹസ്യ സ്വഭാവം തന്നെയാണ്. പക്ഷേ ലോകായുക്തയും ഉപലോകായുക്തയും പങ്കെടുത്ത വിവരം എത്ര സമർത്ഥമായിട്ടാണ് സർക്കാരും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള PRD മറച്ചു വെച്ചതെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും ആ വിവരം പുറത്തു വന്നു. അപ്പോൾ അടുത്ത ചീഫ് ജസ്റ്റിസിന് നൽകുന്ന യാത്രയയപ്പ് വിരുന്നിൽ അറിയിപ്പില്ല, PRD ഇല്ല, ഒരർത്ഥത്തിലും പുറത്തുനിന്ന് ഒരാൾക്ക്, പുറത്തുനിന്ന് ഞാൻ പറഞ്ഞ വിതിൻ കോട്സാണ്, ഒരാൾക്ക് അത് കാണാൻ പോലുമുള്ള ഒരു സാന്നിധ്യമില്ലാത്ത രീതിയിലേക്ക് അതിൻ്റെ എന്താണ് പങ്കെടുക്കുന്നവരുടെ എണ്ണം ചുരുക്കിയ അത് തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി കോവളത്തേക്ക് ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു. അതെ, അപ്പോൾ അത്തരത്തിൽ ഹൈലി രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ, സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ, ഇത് ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമാണ്, ഇത് ചിലപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്നതിൻ്റെ അതേ മാതൃകകൾ ഞങ്ങൾ ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് പറയാമല്ലോ. രഹസ്യമായിട്ട് നടത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിൽ അസ്വാഭാവികതയുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരിച്ചത് മുമ്പ് കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് VK ബാലിക്ക് ഇവിടുത്തെ ഇടതുപക്ഷ യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് SFI, ചെരുപ്പുമാലയിട്ട് പ്രതീകാത്മകമായി നാട് കടത്തിക്കൊണ്ട് നടത്തിയ പ്രചരണമാണ്. അതിനവർ കാരണമായി പറഞ്ഞത് സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരു വിധി പുറപ്പെടുവിച്ചു, അവരുടെ ആതിഥ്യ മരളി എന്നൊക്കെയുള്ളതാണ്. പക്ഷേ അത് SNC-Lavalin കേസിലെ ഏറ്റവും നിർണായകമായ ഹൈക്കോടതി ഉത്തരവിൻ്റെ പേരിൽ നടത്തിയ രാഷ്ട്രീയ വിരോധമാണെന്നാണ് അന്നുയർന്ന ആരോപണം, ഇന്ന് സതീശൻ ആവർത്തിച്ചതും. അന്ന് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPM ഇടതുപക്ഷ യുവജന സംഘടനകളും ഈ നിലപാടെടുക്കുമ്പോൾ തന്നെ ജസ്റ്റിസ് VK ബാലിയെ
കേന്ദ്രത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് നിയമിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യോഗ്യത റീട്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കത്തയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായി വിരമിക്കുന്ന ഒരാളോട് കാണിക്കുന്നതിൽ ഇപ്പോഴെങ്കിലും ഒരു നല്ല ബോധ്യമുണ്ടായി എന്നുള്ളൊരു പരിഹാസ രൂപേണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ഈ സാബു സ്റ്റീഫൻ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് സർക്കാർ എതിർകക്ഷിയായി വരുന്ന കേസുകളിൽ ചീഫ് ജസ്റ്റിസ് എടുത്ത നിലപാടുകൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ളത്. ധാരാളം കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് വന്നിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഇപ്പോൾ സ്പ്രിംഗ്ലർ ഇടപാടിൻ്റെ കാര്യത്തിലടക്കമുള്ള ഒരുപാട് കേസുകൾ നേരിട്ട് ഹൈക്കോടതിയിൽ പോയി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജ്യോതികുമാറും ചില ലിറ്റിഗേഷൻസ് ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ട്. അത്തരം കേസുകളിലൊക്കെ സാബു സ്റ്റീഫൻ പങ്കുവയ്ക്കുന്നത് പോലെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? സുരേഷ്, ഞാൻ വളരെ ചുരുക്കി പറയാം, വളരെ പെട്ടെന്ന് പറയാം, കാരണം സമയം ചുരുക്കമുണ്ടല്ലോ. ഇവിടെ ജസ്റ്റിസ് ബാലിയോടൊരു നീതിയും ജസ്റ്റിസ് മണികുമാറിനോട് മറ്റൊരു നീതിയും, അതായത് തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ തങ്ങൾ പിന്നെ പരവതാനി വിരിച്ച് സ്വീകരിക്കും, തങ്ങൾക്ക് എതിരാണ് വിധിയെങ്കിൽ തങ്ങൾ നാട് കടത്തും. അന്ന് നാട് കടത്തിയതും കടലിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുന്നത് ഡമ്മി കൊണ്ടുവന്ന് ഒഴുക്കിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇവിടെ താങ്കൾ ചോദിച്ച രണ്ട് ചോദ്യത്തിനോട് ഞാൻ ഒന്ന് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. ലോകായുക്തയുമായി ബന്ധപ്പെട്ട് താങ്കൾ ശ്രീ സാബു സ്റ്റീഫനോട് ചോദ്യം ചോദിച്ചു, തങ്ങളുടെ ഉത്തരവ് ന്യായീകരിക്കാൻ പത്രക്കുറിപ്പ് ഇറക്കിയതിനെ സംബന്ധിച്ച് നോക്കൂ ശ്രീ സുരേഷേ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകായുക്ത പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെ സംബന്ധിച്ച് ന്യായീകരണവുമായി ലോകായുക്ത തന്നെ പത്രക്കുറിപ്പുമായിട്ട് വരുന്നത്. അത് ലോകായുക്ത എന്നല്ല, ഏതെങ്കിലും ഒരു കോടതി ചരിത്രത്തിൽ ഇന്ന് വരെ തങ്ങളുടെ വിധിന്യായം അല്ലെങ്കിൽ ഉത്തരവ് ന്യായീകരിക്കാൻ വേണ്ടി പത്രക്കുറിപ്പുമായി വന്നിട്ടുണ്ടോ? മറ്റൊന്ന് പറയുന്നത്, ഞങ്ങൾ പോയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഇഫ്താറിനാണ്, പിണറായി വിജയൻ്റെ ഇഫ്താറിലല്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് അവിടെ വാദി ശ്രീ ആർ എസ് ശശികുമാറിൻ്റെ വാദവും. നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി രണ്ടാം പ്രതിയായിരിക്കുന്ന കേസിൽ ആ മുഖ്യമന്ത്രി നൽകുന്ന ഇഫ്താർ വിരുന്നിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നു, അതുതന്നെയാണ് അവിടെ വാദമായി വന്നിട്ടുള്ളതും. അപ്പോൾ അത് വളരെ കൃത്യമാണ്. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് തിരിച്ചു വന്നാൽ, ഈ ജസ്റ്റിസ് മണികുമാറിൻ്റെ നടപടികളെ സംബന്ധിച്ച് അഥവാ കോടതിയുടെ നടപടികളെ സംബന്ധിച്ച് ദുരൂഹത ഉണർത്തുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവിടെ കൃത്യമാണുള്ള കാര്യങ്ങൾ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ, അതിൻ്റെ ബാക്കി പത്രമായിട്ടാണല്ലോ ഇന്നലെ നടന്നിട്ടുള്ള ആ വിരുന്നു സൽക്കാരം. നോക്കൂ, നമുക്കറിയാം വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് 2018 ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഋഷികേശ് റോയ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ ജയശങ്കർ നമ്പ്യാർ എന്ന് പറയുന്ന ജസ്റ്റിസും കൃത്യമായി അന്ന് കേസെടുത്തു. അതിനെ സംബന്ധിച്ച് നമുക്കറിയാം അന്ന് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് എന്ന ചർച്ച വന്നു, ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി എക്സ്പേർട്ട് കമ്മിറ്റീസ് ഉണ്ടായി, അമിക്കസ് ക്യൂറി ഉണ്ടായി, അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് വന്നു, ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, കോടതിയുടെ മുമ്പിൽ ഉൾപ്പെടെയുണ്ട്. പക്ഷേ ഒരു റിപ്പോർട്ടിൻ ബേസിലും അമിക്കസ് ക്യൂറി ഉൾപ്പെടെ പിന്നീട് പരാതിയുമായി വന്നു, കാരണം ഈ വിഷയം പരിഗണിക്കുന്നില്ല. അപ്പോൾ എല്ലാ ഡാമുകളും ഒരേ സമയം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിതമായ ഒരു വെള്ളപ്പൊക്കമാണ് ആ വർഷം ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ചുള്ള കേസ് വരികയും അതിന്മേൽ കോടതി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ കമ്മീഷനുകൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ തേടിയുള്ള എക്സ്പേർട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്സ് ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലുണ്ട്. നിരവധി ഡാമുകൾ ഉപയോഗിച്ച് ഈ പ്രളയം നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും അടക്കമുള്ളവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് അവർക്കെതിരെ ഉണ്ടായിരുന്ന കേസ്, അതെ, ആ കേസിനെ സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഈ മുഖ്യമന്ത്രിക്കും അന്നത്തെ പിന്നെ വൈദ്യുതി മന്ത്രിക്കും എതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ ജ്യോതി, ഈ അമിക്കസ് ക്യൂറി കേരളത്തിന് പുറത്തു പോലും നേരിട്ട് സന്ദർശനമൊക്കെ നടത്തി തെളിവെടുത്തതല്ലേ? അതെ അതെ, കോടതി അംഗീകരിച്ചില്ല, റിപ്പോർട്ട് കോടതി അംഗീകരിക്കും. പക്ഷേ തുടർനടപടി ഉണ്ടാകുന്നില്ല സുരേഷേ, ഇന്ന് വരെ 2018 നടന്നു വരുന്നതല്ലേ? ഞാൻ പറഞ്ഞല്ലോ ഋഷികേശ് റോയിയും അതുപോലെ ജസ്റ്റിസ് ഋഷികേശ് റോയിയും ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും എടുത്ത ആ കേസിൽ ഇദ്ദേഹം ജസ്റ്റിസ് ഋഷികേശ് റോയി പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയി, അതിനുശേഷം ഇദ്ദേഹം ചുമതലയെടുത്തു. ഇന്ന് വരെ ആ സർക്കാരിനെതിരായിട്ട് വരേണ്ട ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല സുരേഷേ. എന്തുകൊണ്ടാണ്? 2018 ദുരന്തം ഇന്നിപ്പോൾ 2023 നമ്മൾ നിൽക്കുന്നത്, ഏകദേശം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് താങ്കൾ സൂചിപ്പിച്ചു, ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ആ കോടതിയിൽ വാദിഭാഗത്ത് നിൽക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് വെക്കേഷൻ ബെഞ്ചിലാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും ജസ്റ്റിസ് ടി ആർ രവിയും ഉൾപ്പെടുന്ന ആ വെക്കേഷൻ കോർട്ടിൽ നമ്മൾ സമീപിക്കുകയും അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഉൾപ്പെടെ ഒരു കമ്മിറ്റിയെ വെച്ച് പഠനം നടത്തി. അതിൻ്റെ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ട് ഇന്നുവരെ പുറത്തു വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നിരന്തരമായി ആവശ്യപ്പെട്ടും പുറത്തു വരാതെ വന്നപ്പോൾ നിയമസഭയിൽ അംഗങ്ങൾ ചോദ്യം ചോദിച്ചു, അതിൻ്റെ ഭാഗമായി നിയമസഭയിൽ രേഖകൾ പ്രൊഡ്യൂസ് ചെയ്തു, റിപ്പോർട്ടിൻ്റെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്തു.
ആ നിയമസഭയിലെ ഡോക്യുമെൻറ്റ്സ് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ആ അതിൻ്റെ മറുപടി വെച്ചുകൊണ്ട് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി ലിസ്റ്റ് ചെയ്യുന്ന നല്ല കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് വരെ സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്ത് അന്ന് കോവിഡ് ബാധിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഡേറ്റ വിദേശത്ത് വിറ്റു എന്ന വളരെ ഗൗരവമുള്ള ആക്ഷേപം ആരോപണം ആ കേസിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്നും പുറത്തു വന്നിട്ടില്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞ അവസാനം ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ഈ ഇതിനിടയ്ക്കൊന്നും പറയാതിരിക്കുന്ന നിർവാഹമില്ല. ഇവിടെ ഗവർണറും സർക്കാരും തമ്മിൽ തർക്കമുണ്ട്, അതിനകത്ത് കോടതി ഇടപെട്ട് പരിഹരിക്കേണ്ടതുണ്ട്. അവിടെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനൊക്കെ കൃത്യമായി ഇടപെടുകയും സർക്കാരിനെതിരായി പല വിധികൾ വരികയും അതിനകത്ത് പിന്നെ എങ്ങനെയാണ് സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാകേണ്ടത് ഒക്കെ കൃത്യമായ നടപടികൾ വരികയും ചെയ്തപ്പോൾ അതിനെല്ലാം ഈ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സുരേഷ് മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്ത് 14 യൂണിവേഴ്സിറ്റികളിൽ ഇന്നിപ്പോൾ 7 യൂണിവേഴ്സിറ്റികളിൽ ഈ മാസം കഴിയുമ്പോൾ 7 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാത്ത സാഹചര്യമാണ്. ഈ കോടതിയിൽ വ്യവഹാരം നിലനിൽക്കുന്നതിൻ്റെ ബാക്കി മാത്രമായിട്ടാണ് കേരളത്തിലെ 14-7 സർവകലാശാലകളിൽ ഈ മാസം പരാതിയുടെ ഭാഗമായിട്ടുള്ള ആരോപണമാണ്, അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ്. ഇതൊക്കെ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങൾ, കോടതി എടുത്ത തീരുമാനങ്ങളുടെ മുഴുവൻ മെറിട്ടിനെ നമുക്ക് ഈ ഒരു ഫോറത്തിൽ ചോദ്യം ചെയ്യാനോ അതിനെ തെറ്റെന്ന് പറയാനോ ഒരു ഹർജിക്കാരെന്നുള്ള നിലയ്ക്ക് ജ്യോതികുമാറിൻ്റെ വാദങ്ങളുണ്ടായിരിക്കും. പക്ഷേ ന്യൂസ് അവർ എന്തായാലും ഈ കാര്യത്തിൽ കോടതി എടുത്ത തീരുമാനങ്ങളെല്ലാം ബയാസ്ഡ് ആണെന്നോ അതിൽ തെറ്റുണ്ടെന്നോ വിധിക്കാൻ കഴിയില്ല. പക്ഷേ ഈ പരാതി ചൂണ്ടിക്കാട്ടുന്നതിന് കാരണമായി പരാതിക്കാരനും ഒരു ഹർജിക്കാരനായ ജ്യോതികുമാറിൻ്റെയും വാദങ്ങളാണ് ഇവിടെ ഉയർത്തുന്നത്. ശ്രീ എം ആർ അഭിലാഷ്, ഈ ബംഗളൂരു പ്രിൻസിപ്പിൾസ് ഓഫ് ജുഡീഷ്യൽ കോണ്ടക്ടിൽ പറയുന്ന 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഇൻഡിപെൻഡൻസ്, ഇമ്പാർഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, പ്രൊപ്രൈറ്റി, ഇക്വാളിറ്റി, പിന്നെ കോമ്പിറ്റൻസ് ആൻഡ് ഡെലിജൻസ്. അപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അവസാനത്തെ അത്താണിയാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ ഈ നീതി നടപ്പാക്കൽ, നീതി നിർവഹണം എന്നുള്ളത്. അതുകൊണ്ടാണ് ജുഡീഷ്യറിയെ ഇത്ര പവിത്രമായി നമ്മൾ കാണുന്നതുമൊക്കെ. അപ്പോൾ ആ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കാലാകാലങ്ങളായി ഇപ്പോൾ വന്ന് അത് ദില്ലിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരർത്ഥത്തിൽ പ്രീണനം, മറ്റൊന്ന് പ്രലോഭനം, മറ്റൊന്ന് ഈ കൊളീജിയത്തിൻ്റെ വിഷയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭീഷണി, ഇതല്ല എന്നുണ്ടെങ്കിൽ പരിലാളന, പിന്നീടുള്ള പുനർനിയമനങ്ങൾ. ഇങ്ങനെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിയെ പല അർത്ഥത്തിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഞെരിച്ചും സ്നേഹിച്ചും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഉദാഹരണങ്ങളുടെ നാട്ടിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ അടുക്കേണ്ടവരല്ലേ, മറ്റുള്ളിടത്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉയരേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു വിശദീകരണം, ഒരു ഔദ്യോഗികമായ വിശദീകരണം ഈ വിഷയത്തിൽ നൽകേണ്ടതല്ലേ? വളരെ പ്രസക്തമായ നിരീക്ഷണമാണ് ശ്രീ സുരേഷ് അങ്ങ് നടത്തിയത്. അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന് പറയുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു സ്ഥാപക നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വവിസ്തൃതമായ ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എന്ന ഗ്രന്ഥമുണ്ട്. അത് ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്. ലോകമെമ്പാടും നിയമവൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഈ സർക്കാരും നിയമനിർമ്മാണ സഭയും ജുഡീഷ്യറിയും ഈ 3 സ്ഥാപനങ്ങളിൽ ഏറ്റവും ശക്തിരഹിതമായത് ജുഡീഷ്യറിയാണ്. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ ഉടവാളുണ്ട്, സോഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സ് ഉണ്ട്, കാരണം ഈ ബജറ്റ് ഗ്രാൻഡ് ചെയ്യുന്നത് പാർലമെൻറ്റാണ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയാണ്. അമേരിക്കയിലാണെങ്കിൽ കോൺഗ്രസ് ആണ്. അപ്പോൾ സർക്കാരിന് വാളുമുണ്ട്, നിയമനിർമ്മാണ സഭയ്ക്ക് പേഴ്സുമുണ്ട്, ജുഡീഷ്യറിക്ക് ഇത് രണ്ടുമില്ല. പക്ഷേ അങ്ങനെയുള്ള ജുഡീഷ്യറി ഇതിലൊന്നിനോട് ചേരുകയാണെന്നുണ്ടെങ്കിൽ പൗരൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, പൗരൻ്റെ ലിബർട്ടി, അവകാശങ്ങൾ, ഇതിനെല്ലാം എതിരെയുള്ള ഏറ്റവും വലിയ ഭീഷണിയായിട്ടത് മാറും എന്ന് വളരെ വളരെ വിഖ്യാതമായ രീതിയിൽ അലക്സാണ്ടർ ഹാമിൽട്ടൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അത് പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഭരണഘടനാ ദത്തമായി എൻവിസാജ് ചെയ്തിട്ടുള്ള, വിഭാവനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിലേക്കുള്ള കടന്നുകയറ്റം തീർച്ചയായിട്ടും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ, അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും, അത് പല രീതിയിൽ തങ്ങളുടെ അധികാരത്തിൻ്റെ തണലിലേക്ക്, അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ, ഇരുണ്ട ഇടനാഴിയിലൂടെ, ആർക്കും കേൾക്കാൻ അത്ര സുഖമുള്ള ഒരു സത്യമല്ല, ഇരുണ്ട ഇടനാഴിയിലുള്ള ദല്ലാളന്മാർ വഴി, രാഷ്ട്രീയ ദല്ലാളന്മാർ വഴി അധികാരം കൊടുക്കുന്ന ചില പ്രത്യേക പരിലാളനകൾ, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം പിന്നീട് കിട്ടാൻ പോകുന്ന ചില, പിന്നീട് കൊടുക്കാൻ കഴിയുന്ന ചില സാധ്യതകൾ, ഗവർണർ സ്ഥാനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്
ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് കടന്നുകയറ്റം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവസാനത്തെ അത്താണിയെന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പൗരന്റെ ലാസ്റ്റ് റിസോർട്ടാണ്. ഒരു കത്തെഴുതിയാൽ പോലും നിയമ നടപടിയിലേക്ക് കടക്കുവാൻ പ്രാപ്തിയുണ്ടെന്ന് സ്വയം പ്രഖ്യാപിച്ച സുപ്രീം കോടതിയും ഹൈക്കോടതികളുമുള്ള ഈ നാട്ടിൽ ഇതുപോലെ ചീഫ് ജസ്റ്റിസിനൊരു വിരുന്ന് കൊടുത്തിട്ട് ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ കഴിയില്ല. ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും സംസ്ഥാന ചീഫ് ജസ്റ്റിസുമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഒക്കെ ഒരുമിച്ച് ചേരുന്നുണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ കോൺഫറൻസ് ആണ്, അല്ലാതെ വിരുന്നൂട്ടാനല്ല. ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ നയം രൂപവത്കരിക്കുവാനും അതുമാത്രമല്ല സർക്കാരിൻ്റെ നിയമനിർമ്മാണ സഭയുടെ സഹായം വേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. അത് സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവ് മൂലമേ അത് സംഭവിക്കുകയുള്ളൂ. അത് കാലാകാലങ്ങളായി നടക്കുന്ന അത്തരത്തിലുള്ള ഔദ്യോഗിക പരിപാടികളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ നടക്കുന്നത്. ആരും അറിയാതെ, മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാതെ, മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാതെ എന്ന് പറയുമ്പോൾ പൗരന്മാരറിയാതെ, ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമില്ലാതെ ഇത്തരത്തിലൊരു പരിപാടി നടത്തിയതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു വ്യക്തത വരുത്തുന്നത് പൗരൻ അവകാശത്തിനെ കുറിച്ച് ബോധ്യമുള്ള പൗരന്റെ ഉത്കണ്ഠ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് അഭിലഷണീയമായിരിക്കും. എന്തായാലും പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കൂടി വേറിട്ട് നിൽക്കും നമ്മുടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വരാം. പ്രിയദർശൻ തമ്പി, ഇവിടെ പരാതിക്കാരനും മറ്റൊരു ഈ കേസിൽ അല്ലെങ്കിൽ ഒരു ഹർജിക്കാരനുമായ ജ്യോതികുമാർ ചാമക്കാലയും രണ്ടുപേരും ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിന് അനുകൂലമായി ഹൈക്കോടതിയിൽ അസാധാരണമായ ചില നീക്കങ്ങളുണ്ടായി, നീതി നടപ്പാക്കാതെ പോയ സംഭവങ്ങളൊക്കെയാണ്. വളരെ അസാധാരണമായി കാണണോ ഇത്? അത്തരം സംഭവ വികാസങ്ങൾ ഒരു കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ്. അതിൽ പരാതിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞൊരു കേസിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ എന്താ ഡിസ്മിസ്ഡ് ആസ് വിഡ്രോൺ, അതായത് ആ കേസ് ഒരു മെറിറ്റിൽ ഒരു ഓർഡർ പാസ്സാക്കിയതല്ല. ആ കേസ് അത് പരാതി അദ്ദേഹം തന്നെ പിൻവലിച്ചു. അദ്ദേഹം തന്നെ പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഡിസ്മിസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ നിന്ന് അതിൽ എന്ത് ബയസാണ്, അല്ലെങ്കിൽ ജഡ്ജി എന്ത് ഇടപെടലാണ് നടത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയാത്ത കാര്യങ്ങളാണ്. മറ്റ് കേസ് സ്പ്രിങ്കിൾ കേസുകളായാലും ശരി, മറ്റ് അതിൽ ആ കേസ് പെൻഡിംഗ് ആണോ, ഈ പറയുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ കേസ് ഇവിടെ പെൻഡിംഗ് ആണോ എന്നറിയില്ല. അതൊക്കെ ജുഡീഷ്യറിയുടെ ഒരു ജുഡീഷ്യൽ ഒരു ഒരു ഡിസിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ. അതിനെക്കുറിച്ച് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയായിരിക്കില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് അത് എന്ത് വില കൊടുത്തും നിലനിർത്തണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. യാതൊരു സംശയവും ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് എങ്ങനെ നിലനിർത്താം, അത് എപ്പോഴാണ് അത് ലംഘിക്കപ്പെടുന്നത്, അത് നിലനിർത്തേണ്ടതിൽ ജുഡീഷ്യറിക്ക് വലിയ പങ്കുണ്ട്. എക്സിക്യൂട്ടീവ് മാത്രമല്ല, കാരണം നമ്മൾ ഒരു കാര്യം ഇപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല, ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെ നമ്മൾ പലപ്പോഴും കുറ്റം പറയാറുണ്ട്. പക്ഷേ ജനകീയരാകാൻ വേണ്ടി, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പലപ്പോഴും ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് കളയുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ഈ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് വന്നതിന് ശേഷം, ഈ ലോക അദാലത്തുകൾ പോലെയുള്ള പരിപാടികൾ വന്നതിന് ശേഷം, ഈ ജുഡീഷ്യറി തന്നെയാണ് അത്തരത്തിൽ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലു എന്ന് തോന്നി രീതിയിൽ എക്സിക്യൂട്ടീവുമായൊക്കെ മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവിനെ മാത്രം, രാഷ്ട്രീയ പ്രവർത്തകരെ മാത്രം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മാത്രം അത്തരത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു ബ്രോഡ് പ്രോസ്പെക്റ്റീവിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് നിലനിർത്താൻ ജുഡീഷ്യറിയുടെ ബാധ്യതയാണ്, ഏറ്റവും വലിയ ബാധ്യതയാണ്, അതിന് അവർ തന്നെയാണ് ശ്രമിക്കേണ്ടത്. സാബു കൈപൊക്കിയിരുന്നു താങ്കൾ പറഞ്ഞത്. സാബു വളരെ വേഗം. അതായത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ രജിസ്റ്ററിലെ 2 times സ്ക്രൂട്ടണി കഴിഞ്ഞാണ് ലിസ്റ്റിങ്ങിന് വരുന്നത്. അത്തരത്തിൽ വന്നൊരു കേസിൽ വീണ്ടും ആർഗ്യുമെൻ്റ് ഹിയറിംഗ് ടൈമിൽ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ഭീഷണി കിട്ടുകയാണ്. എന്താണ് ഭീഷണി? ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഹെവി പെനാൽറ്റി അടിക്കുമെന്നോ, എന്നെ പോലെയുള്ള സാധാരണക്കാരനെന്ന് പറയുന്നത് എന്ത് പെനാൽറ്റി അടിക്കുമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ കണക്കാക്കിയിരിക്കണം 1 lakh or 5 lakh പെനാൽറ്റി അടിക്കും എന്ന് കണക്കാക്കിക്കൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറയാം. ഇത് അത്തരത്തിലുള്ള ഒരു ഭീഷണി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വിഡ്രോൺ ചെയ്യുന്നത്. എന്നിട്ട് എഴുതുന്ന പരാതി കൊടുക്കുമെങ്കിൽ പോലും കോടതി തീർപ്പാക്കിയ ഒരു കേസിലൊരു പുനഃപരിശോധന എന്തെങ്കിലും സാധ്യതയുണ്ടോ അതിൽ ഇവർ ആവശ്യപ്പെടുന്ന കാര്യത്തിൽ? ഇതിപ്പോഴും സുപ്രീം കോടതിയിൽ പെൻഡിംഗിലാണ്. സുപ്രീം കോടതിയിൽ SLP ആയിട്ട് ഫയൽ ചെയ്തു, അഡ്മിറ്റ് ചെയ്തു, നോട്ടീസ് ഇഷ്യൂ ചെയ്തു, സ്റ്റേറ്റിന് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞോട്ടെ.
അത് 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 സെറ്റിൽഡ് അത് സെറ്റിൽഡ് ലോ ആണ് ശ്രീ സുരേഷ്. ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ, പഴയ കേസുകൾ റീഓപ്പൺ ചെയ്യില്ല. എത്ര വലിയ ഗുരുതരമായ കൃത്യവിലോപമാണെങ്കിലും നടപടി എടുത്തെന്ന് പറഞ്ഞാലും പിന്നീട് കേസുകൾ തീരുമാനിക്കപ്പെട്ടത് റീഓപ്പൺ ചെയ്യില്ല. അത് സെറ്റിൽഡ് ലോ ആണ്, അത് നിയമത്തിന്റെ അനിവാര്യതയാണ്. ജ്യോതികുമാർ, അതുകൊണ്ട് ഈ അസ്വാഭാവികതയുണ്ട്, അസാധാരണത്വം ഉണ്ടെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും വളരെ ലാഘവത്തോടെ നിയമമന്ത്രി പറഞ്ഞ മറുപടിയിൽ ഈ സൽക്കാരം, അതായത് യാത്രയപ്പ് സൽക്കാരം അവസാനിക്കുകയാണോ, ഒരടഞ്ഞ അധ്യായമാവുകയാണോ? സുരേഷ്, വളരെ കടത്തി തന്നെ പറയാം, ഈ ചീഫ് ജസ്റ്റിസ് വന്നതിന് ശേഷം സർക്കാരുമായിട്ടുള്ള ബന്ധം, അത് ജുഡീഷ്യറിയും അല്ലെങ്കിൽ പിന്നെ എക്സിക്യൂട്ടീവും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധമല്ല, അതിനപ്പുറത്തേക്ക് കടന്നു പോയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ തെളിവിൽ ഉദാഹരണത്തിലൂടെ നമ്മുടെ മുന്നിൽ വരുന്നത്. അങ്ങനെ വരുന്നതിലൂടെ ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തോളോട് തോള് ചേർന്ന് പോകേണ്ടവരല്ല, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടവരാണ്. ജുഡീഷ്യറി നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. സർക്കാരിന് താല്പര്യമുള്ള കേസുകൾ, അല്ലെങ്കിൽ ഞാൻ അതാ പറഞ്ഞത്, 99% സർക്കാരിൻ്റെ ഭാഗമായി വരുന്ന കേസുകൾ ഒരു ഭാഗത്തവരാണ്, അവരെ ആ രീതിയിൽ ഫേവർ ചെയ്തുകൊണ്ട് പോയാൽ സാധാരണക്കാർക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാകും. ഇത് ആവർത്തിക്കാൻ പാടില്ല. ശ്രീ അഭിലാഷ് പറഞ്ഞു, ഒറ്റമിന്റ് ഈ കേസിനകത്ത് അഭിലാഷ് പറഞ്ഞു ഒരു കാരണവശാലും ഇനി നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നടപടി ഉണ്ടാകാൻ സമയമില്ലായിരിക്കാം. പക്ഷേ ഒന്നുണ്ട്, ഇത് ഇനി മേലാൽ നേരത്തെയുള്ള നമ്മുടെ 1997 ആ കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിക്കാൻ പാടില്ല എന്നെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിലെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പേരും പട്ടികയും ഒക്കെ എഡിറ്റ് ചെയ്താണ് PRD കൊടുത്തത്. 18-ാം തീയതി നടന്ന ഈ വിരുന്ന് സൽക്കാരത്തിൻ്റെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് PRDയിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. അവരുടെ മറുപടി ഒരു നീണ്ട ചിരി മാത്രമായിരുന്നു. അതിലെല്ലാമുണ്ട്. ന്യൂസ് അവർ അവസാനിക്കുന്നു. 9 at 9.